ഹലോ, കൊച്ചു ചിരിച്ചിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം ഞാൻ ചെയ്യുന്ന പാക്കുകളൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു. അതെല്ലാം ഇപ്പം ചെയ്യുന്നതൊക്കെ വീട്ടിൽ കിടന്ന സാധനം വെച്ചിട്ടുള്ള പാക്കുകളാണ്. ഇനി നമുക്ക് ആയുർവേദത്തിലെ കുറച്ച് പാക്കുകളുണ്ട് കേട്ടോ, സ്കിൻ നല്ല ബ്രൈറ്റ് ആവുന്ന. അതൊക്കെ ലോക്ക്ഡൗൺ കഴിയുമ്പോൾ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പം മേടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, ആയുർവേദ കടയിലൊക്കെ പോയി വാങ്ങിക്കണ്ടേ? എന്തായാലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ആയുർവേദത്തിൻ്റെ കുറേ പാക്കുകൾ കാണിക്കാനുണ്ടേ. അപ്പം നമുക്ക് ഇന്നൊരു പൊട്ടറ്റോ ഫേഷ്യൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫേഷ്യലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പൊട്ടറ്റോയെ ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിനകത്താണെങ്കിൽ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ സ്കിന്നിന് വേണ്ടത്. ബ്ലെമിഷസ്, സ്കാസ്, പിഗ്മെൻറ്റേഷൻ, സൺടാൻ, ഇതെല്ലാം മാറാനായിട്ട് ഈ പൊട്ടറ്റോ ജ്യൂസ് ഫേസിൽ തേക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡെയിലി നിങ്ങൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു പൊട്ടറ്റോ എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ജ്യൂസ് എടുത്തിട്ട് ഫേസിൽ നന്നായിട്ടൊന്ന് തേച്ച് വെച്ചാൽ തന്നെ കുറേ ആ മുഖം മങ്ങിയിരിക്കുന്നതൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആവാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിന് മൂന്ന് സ്റ്റെപ്പ് തന്നെയാണ്, ക്ലെൻസിങ്, സ്ക്രബിങ്, ഫേസ് പാക്ക്. അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ലാസ്റ്റത്തെ പാക്ക് ഫേസ് പാക്ക് ഇടുന്നത് ഈ പൊട്ടറ്റോ വേവിച്ചത് വെച്ചാണ്. അപ്പോൾ നിങ്ങൾ ഒരു പൊട്ടറ്റോ എടുത്തൊന്ന് വേവിക്കാൻ വെക്കണേ. വേവിച്ച് എടുത്തിട്ട് അത് സ്മാഷ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഫേസ് പാക്ക് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു ചെറിയ പൊട്ടറ്റോ മതി, നമുക്ക് കുറച്ച് ജ്യൂസിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതിനകത്ത്. നമുക്കത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. നമ്മൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിയുമ്പോൾ തന്നെ അതിൻ്റെ ജ്യൂസ് എല്ലാം ഇങ്ങ് വരും. ഏകദേശം മൊത്ത ജ്യൂസും നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം. പിന്നെ നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ് അത് കുറച്ച് ഒഴിച്ച് കൊടുക്കണം. പൊട്ടറ്റോ ജ്യൂസും ഇനി അടുത്ത നമുക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇത് മൂന്ന് ഫേസ് നന്നായിട്ടൊന്ന് ഡീപ്പായിട്ട് ക്ലീൻ ആവാനായിട്ട് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഈ പൊട്ടറ്റോ ജ്യൂസും നാരങ്ങയും പാലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു കോട്ടൺ എടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നിങ്ങളിങ്ങനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ക്ലീൻ ആവും ഈ ഇത് മൂന്നും കൂടെ വെച്ച് ക്ലീൻ ചെയ്ത നാരങ്ങാ നീരും പാലും പൊട്ടറ്റോ ജ്യൂസും. മതി, ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാം. ഇനി നമുക്ക് സ്ക്രബിങ്ങിന് വേണ്ട സാധനം ഇത് പാൽപ്പൊടിയാണേ. പാൽപ്പൊടി 1 സ്പൂണ്. ഇത് നമുക്കൊരു ചെറിയ സ്ക്രബിങ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് റവയാണ്. ഇനി നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ്. ഇത് മൂന്നും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യാം. പൊട്ടറ്റോ ജ്യൂസും പാൽപ്പൊടിയും റവയും ഇച്ചിരി കൂടെ പൊട്ടറ്റോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു സ്ക്രബായത് കേട്ടോ. ഈ പാൽപ്പൊടി ഇരുന്നുകൊണ്ട് സ്കിന്നൊന്ന് വൈറ്റ് ആവുകയും കൂടെ ചെയ്യും. സ്ക്രബ് റെഡിയായി. ഇനി നമുക്ക് ഇത് വെച്ച് നന്നായിട്ടങ്ങ് സ്ക്രബ് ചെയ്യാം. ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണേ. ചിലർക്ക് മൂക്കിൻ്റെ സൈഡിലൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളവരുണ്ട്. അതിവിടെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തേക്കണം. നമുക്ക് എന്നിട്ട് ഇതങ്ങ് തുടച്ചു കളയാം. ഇനി നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കേ.
അതിൽ ഞാനൊരു കിഴങ്ങ് എന്താണ്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ, അതിനകത്തുനിന്ന് അരമുറി എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇനി അങ്ങ് സ്മാഷ് ചെയ്തെടുക്കാം. നമുക്ക് നല്ലതുപോലെ ഈ കിഴങ്ങ് ഉടച്ചെടുക്കാൻ, നല്ലതുപോലെ വേവിക്കണം കിഴങ്ങ് കേട്ടോ, അല്ലെങ്കിൽ പാടായിരിക്കും. കുറച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് തേക്കാം കേട്ടോ. നമുക്ക് കിഴങ്ങ് ഏകദേശം റെഡിയായി. ഇനി അതിനകത്ത് നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് തൈര്, ഒരു സ്പൂൺ തൈരും കൂടെ ചേർത്തെടുക്കണം. പിന്നെ ചേർക്കേണ്ടത് നാരങ്ങ നീര്. പാക്കും എളുപ്പമാണ്, തൈരും നാരങ്ങ നീരും കിഴങ്ങ് വേവിച്ചത്. ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ല പാക്കാണ് കേട്ടോ ഇത്. ഇതിന് ബാക്കി വന്നാൽ നിങ്ങൾക്ക് പിറ്റേന്നും കേൾക്കാം. ഞാൻ പിന്നെ ഒരു കിഴങ്ങ് എടുത്തില്ല, അരമുറിയേ എടുത്തുള്ളൂ, ബാക്കി ഞാൻ മാറ്റി വെച്ചു. ഇച്ചിരി മിക്സാവാൻ ഇച്ചിരി സമയം എടുക്കും. പാക്ക് റെഡിയായി. അപ്പോൾ ഈ സ്ക്രബ് ചെയ്തെല്ലാം നല്ലപോലെ അങ്ങ് തുടച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി പാക്ക് ഇട്ട് കൊടുക്കാം. ഈ മൂന്ന് സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ ഫേസിൽ നല്ലൊരു വ്യത്യാസം വരും കേട്ടോ. നല്ല പാക്കായത് കേട്ടോ. കിഴങ്ങ് നല്ലോണം ഉടയാൻ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇളകി വരും. ഒന്ന് ഉണങ്ങുന്നിടം വരെ വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. നമ്മൾ മുമ്പ് എടുത്തു വെച്ച പൊട്ടറ്റോ ജ്യൂസ് ഉണ്ടല്ലോ, അതിൻ്റെ ഈ ജ്യൂസ് മാറ്റിയിട്ട് വേണ്ട, ജ്യൂസ് ഞാനങ്ങ് മാറ്റി. എന്നിട്ട് നിങ്ങൾക്ക് ഇതാ കാണാമല്ലോ, ഈ അടിയിൽ ഇതാണ്ട് ഇങ്ങനെ ഒരു സാധനം വരത്തില്ല, ഒരു സ്റ്റാർച്ച് വരും പൊട്ടറ്റോടെ. ആ സ്റ്റാർച്ച് നിങ്ങൾ എടുത്ത് വെക്കണം, സൂക്ഷിച്ച് വെക്കണം ഒരു പാത്രത്തിൽ. ഇപ്പം എനിക്ക് ഇച്ചിരി ഉള്ളു, നമ്മൾ അന്നേരം ഇച്ചിരിയല്ലേ എടുത്തുള്ളായിരുന്നേ. ഈ സ്റ്റാർച്ച് നിങ്ങൾ കുറച്ച് നേരം വെച്ച് ഉണക്കണം. കുറച്ച് നേരം ഈ ഇത് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പൗഡറായിട്ട് കിട്ടും. ഇപ്പം നമുക്ക് കാണിക്കാൻ വേണ്ടി ഇല്ല, അതാണ്ട ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ലാസ്റ്റ് കാണിക്കാൻ വേണ്ടിയായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വെച്ച് ഉണക്കിയെടുക്കണം. ഫാൻ്റെ അടിയിലോ ചെറിയ വെയിലത്തോ വെച്ചിട്ട് ഇതൊന്ന് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പൗഡറായിട്ട് കിട്ടും. ആ പൊടി നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് അത് നിങ്ങൾക്ക് തൈരിൽ മിക്സ് ചെയ്ത് തേക്കാം. ഞാൻ പൊട്ടറ്റോയുടെ പൗഡർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാനിരിക്കുവാണ്. എന്നാലും ഞാൻ ഇപ്പോൾ പറയാം, നിങ്ങളിത് ഇപ്പോൾ നമ്മൾ അച്ചിരിയല്ലേ എടുത്തുള്ളായിരുന്നു, ഒരു രണ്ട് മൂന്ന് പൊട്ടറ്റോ എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് ജ്യൂസ് അടിക്കണം. ജ്യൂസ് അടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ആദ്യത്തെ ആ ജ്യൂസ് അങ്ങ് കളയുമ്പോൾ ഇതേപോലെ അതിൻ്റെ അടിയിലുള്ള സ്റ്റാർച്ച് കിട്ടും. ഇത് നിങ്ങളൊന്ന് വെച്ച് ഉണക്കിയെടുത്ത് പൗഡറാക്കി സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ അത് ഡ്രൈ ആയപ്പോൾ ഞാൻ അത് വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ. നല്ലൊരു ഫേഷ്യലാണ് ഇത്. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഫേഷ്യലായി പൊട്ടറ്റോ ഫേഷ്യൽ എല്ലാവരും ചെയ്ത് നോക്കണേ. ഇപ്പം ഞാൻ പൊട്ടറ്റോയുടെ പൗഡർ ഉണ്ടാക്കുന്നത് കാണിച്ചല്ലോ, അത് നമുക്ക് ഇല്ലായിരുന്നു. ഇപ്പോൾ എടുത്തു വെച്ചതിൽ നിന്ന് ഞാൻ ചെറിയ രീതി കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണിച്ച പോലെ ഇതേപോലെ പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ട് ഒന്ന് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിക്കഴിയുമ്പോൾ പൗഡറായിട്ട് തന്നെ കിട്ടും, ഒരു ചെറിയ പൊടി പോലെ കിട്ടും. അപ്പോൾ അത് നിങ്ങളൊന്ന് സൂക്ഷിച്ച് ഒരു ബോട്ടിൽ ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് തൈരുമായിട്ട് മിക്സ് ചെയ്യാം, പാലുമായിട്ട് മിക്സ് ചെയ്യാം, അങ്ങനെ തേക്കാൻ പറ്റും. അപ്പം ഒരു പൊട്ടറ്റോ വെച്ചാൽ അങ്ങനെ തോനെ പൗഡർ കിട്ടത്തില്ല. ഒരു മൂന്നാലഞ്ച് പൊട്ടറ്റോ എടുത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ ചെറിയ രീതിയിൽ അത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എടുത്തതിൻ്റെ ബാക്കി വെച്ച് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.